ശ്രീരാജൻ തമ്മിലും ഡി ജി പി എന്ന എ ഡി ജി പിക്ക് എതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് ചേലത്തും മുച്ചന്ദ്ര സി പിണറായി വിജയൻ കൊടുത്തു. ഇത്രയും മണിക്കൂറിലായിട്ടും എ ഡി ജി പിക്ക് എതിരെ ഒരു അന്വേഷണവും ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചേലത്തും മുച്ചന്ദ്ര സി പിണറായി വിജയൻ എ ഡി ജി പി ഇത്രയും പേടിക്കാൻ കാരണം? എന്തോ ദൂരമായിട്ടുണ്ടാക്കാതിരിക്കൽ, ഇത്രയും അസോഭ, ഇത്രയധികം കോളിളക്കം ഉണ്ടാക്കിയിട്ടും സ്വന്തം പാർട്ടിയിൽപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടി, പ്രധാനപ്പെട്ട പാർട്ടിയും അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇതുവരെ മാറ്റിയിട്ടില്ല. മാധ്യമങ്ങളാണെങ്കിൽ ഇന്നിപ്പോ തൊപ്പിതെറിക്കും, നാളെ തൊപ്പിതെറിക്കും, സസ്പെൻഡ് ചെയ്യും, മാറ്റും, വകുപ്പ് മാറ്റും എന്നൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അതിന്റെ അച്ചടി മഷി ഉണങ്ങിക്കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി, ഏറെക്കാലമായി പറഞ്ഞു നടക്കുക ഇന്ന 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 ഇന്ന്. ആളുകൾക്ക് പത്രങ്ങളിലുള്ള വിശ്വാസ്യത തന്നെ ചാനലുകളിലും ഫ്ലാഷ് ഹെഡ്ലൈനുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നും പറഞ്ഞത് അദ്ദേഹത്തിനെ ഇപ്പൊ മാറ്റുന്നു. ഇത് കണ്ടു കണ്ട് മടുത്ത് ജനങ്ങൾക്ക് എ ഡി ജി പി അവിടെ തന്നെ തൊപ്പിയുമായിട്ട് അദ്ദേഹത്തിന്റെ കസേരയിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. അപ്പൊ ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഉള്ള വിശ്വാസ്യത ഏതാണ്ട് നഷ്ടപ്പെട്ടു. അവസരത്തിലാണ് റിപ്പോർട്ട് കൈമാറി ഇപ്പൊ തന്നെ അവിടെ ഉണ്ടാവും ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എത്തി തിരക്കിട്ട ചർച്ച. ഈ തിരക്കിട്ട ചർച്ച ഇദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടിയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചു. അങ്ങനെ പത്രങ്ങൾ ഊഹിക്കുകയും ചെയ്തു. തെറ്റായിട്ടുള്ള ഒരു അഭ്യൂഹമായിരുന്നു അതെന്ന് പിന്നെ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു. അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഇവിടെ മാധ്യമങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കൊടുത്തത് മര്യാദ കെട്ടതാണ് എന്നാണ് പറഞ്ഞത്. അപമര്യാദമായി മാധ്യമങ്ങൾ പെരുമാറി എന്നാണ് അതിന്റെ വിവക്ഷിതം. വളരെ ഒരു പക്ഷെ അസാധാരണമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണത്. അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുറിപ്പ് പുറത്തു വരണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ പുറത്തു വരില്ല. ഇത്ര രൂക്ഷമായ ഭാഷയിലൂടെ കുറിപ്പ് അടുത്ത കാലത്തൊന്നും അല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്ര രൂക്ഷമായ ഭാഷയിൽ പത്രങ്ങൾ ഇങ്ങനെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നു, ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ വേട്ട നടക്കുന്നു എന്നുള്ള മട്ടിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നത്. ഇനി ഇപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എന്തുകൊണ്ട് മാറ്റി? എന്തോ ദുരൂഹമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് തന്നെയാണ് ശരി. അപ്പൊ അദ്ദേഹത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തോ ഒരു പൊട്ടിത്തെറി, ഇതിലും വലിയൊരു പൊട്ടിത്തെറി, മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, അതിലും രൂക്ഷമായിട്ടുള്ളൊരു പൊട്ടിത്തെറി അദ്ദേഹത്തെ മാറ്റിയാൽ ഉണ്ടാവും എന്നുള്ള ഒരു സംശയം പ്രബലമായി നിൽക്കുന്നു. പക്ഷെ അതൊരു സംശയം മാത്രമാണ്. നമുക്കറിയാം നമ്മൾ ഇതുപോലെ തന്നെ വേട്ടയാടിയതാണ്, ചാരക്കേസ് പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്പിനാരായണനെ മർദ്ദനവേറ്റതാണ്. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, CBI, കേരളത്തിലെ പോലീസൊക്കെ അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. യന്ത്രങ്ങളെല്ലാം കൊടിയ പീഡനങ്ങൾക്കാണ് അദ്ദേഹം ഇരയായത്. ചാരക്കേസിൽ പങ്കുണ്ട്, അദ്ദേഹം വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു, ഇന്ത്യയുടെ രഹസ്യങ്ങൾ കൈമാറി, ഇന്ത്യ രാജ്യ ദ്രോഹ കുറ്റം ചെയ്തു എന്നൊക്കെ അന്ന് എഴുതിയിരുന്നു മാധ്യമങ്ങളൊക്കെ. അവിടെ പാവപ്പെട്ട രണ്ട് മാലിദ്വീപിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികൾ, വെറുതെ പാവപ്പെട്ട പെൺകുട്ടികൾ, ഒരു ചാരവലയും ഇല്ല, അവരൊരു മാതാഹരിയല്ല, ചാര വൃത്തി ചെയ്യുന്നവരും അല്ല, അവരെ പറ്റി എന്തെല്ലാം കെട്ടിച്ചമച്ച് കഥകൾ ഉണ്ടാക്കി എത്ര നാൾ അങ്ങനെ കൊണ്ടാടി. ഈ BSSയുടെ വണ്ടികൾക്ക് നേരെ അവരെ കയ്യേറ്റം നടന്നില്ലേ, കല്ലാറുണ്ടായില്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നമ്മൾ. ഒരുപക്ഷെ എം ആർ അജിത് കുമാർ ഇതിലൊക്കെ പ്രതിയാണെന്ന് നമ്മളുടെ ഒരു ഊഹം മാത്രമാണ്. അതിന് യാതൊരു വിധമായ തെളിവുകളും ആരും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. ആകെയുള്ള ഒരു തെളിവ് ഉണ്ടായിരിക്കേണ്ടത് DGP റിപ്പോർട്ടാണ്, ഔദ്യോഗികമായി സ്ഥിരീകരിക്കാവുന്നത്. DGP എം ആർ അജിത് കുമാറും തമ്മിൽ ഉടക്കിലാണെന്നുള്ളത് നമുക്കറിയാം. എല്ലാ എം ആർ അജിത് കുമാർ എല്ലാ അധികാരങ്ങളും കൂടെ കൈയാളുന്നു എന്നുള്ള ഒരു പരാതി DGP ഉണ്ട്. അദ്ദേഹം അതുകൊണ്ട് നിശബ്ദനായിട്ടും നിസംഗനായിട്ടും നിർമ്മമനായിട്ടും ഒക്കെ ഓഫീസിലിരിക്കുകയെന്ന് ഒരു കാര്യങ്ങളിലും ശ്രദ്ധയിലെത്താതെ, അപ്പൊ കിട്ടിയ അവസരത്തിൽ ഒരു വടി ഉപയോഗിച്ച് എം ആർ അജിത് കുമാറിനെ ഉപയോഗിക്കാനുള്ള റിപ്പോർട്ടായിരിക്കും അദ്ദേഹം തയ്യാറാക്കിയിരിക്കുക. മുമ്പും ഇതുപോലെ നമ്പിനാരായണനെതിരെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിരുന്നു, CBIയുടെ റിപ്പോർട്ട് വന്നിരുന്നു, പത്രങ്ങളുടെ സർട്ടിഫിക്കറ്റും കൊടുത്തിരുന്നു അദ്ദേഹം ചാരവൃത്തി ചെയ്തു എന്ന്. സാധാരണക്കാരെല്ലാം ഇത് വിശ്വസിക്കുകയല്ലേ എന്ന് വൃത്തിയുള്ളൂ. എന്നിട്ട് ഇപ്പൊ എന്തായി? അദ്ദേഹത്തിന് ഒരു ചാരവൃത്തിയുമായിട്ടും ബന്ധമില്ല. ദേശസ്നേഹത്തോടുകൂടി പ്രയോജനിക്ക് എഞ്ചിൻ രൂപീകരിക്കുക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം മുഴുകിയിരുന്നതെന്ന് മാത്രമല്ല ഇപ്പൊ പുറത്തു വരുന്ന കാര്യം എന്ന് പറയുന്നത് പോലെ. എം ആർ അജിത് കുമാർ നമ്മൾ പറയുകയല്ല, ഒരു വിശുദ്ധനാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ നമ്മളുടെ അജന്റെ ഇടയിൽപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ, ഞാനും ഒരു ആശയക്കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ സത്യം? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ഭയമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും രഹസ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ, അൻവറിന്റെ കയ്യിലുള്ളതിനേക്കാൾ അതിശക്തമായിട്ടുള്ള എന്തോ രഹസ്യമുണ്ട്? അൻവറിന്റെ കയ്യിൽ രഹസ്യമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് പോകണത്തില്ലേ? ഒന്നുമില്ല, ബലൂണിലെ കാറ്റ് പോകുന്ന പോലെ അത് പോയി കഴിഞ്ഞു. ഇനിയും എം ആർ അജിത് കുമാറിനെ പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും വെളിപ്പെടുത്തുമോ? അത് മുഖ്യമന്ത്രിയുടെ ഭാവിക്ക് ദോഷം ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ട. അങ്ങനെയാണ് സത്യം അറിയാതെ വരുമ്പോൾ, ഈ റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയാതെ വരുമ്പോൾ കിംവദന്തികളിലേക്ക് നീങ്ങും. ആ കിംവദന്തികളുടെ ഒരു ഇടവേളയാണിത്. എനിക്ക് തോന്നുന്നു മിക്കവാറും നാളെ നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഇനിയും മണിക്കൂറുകളുണ്ട്. ആ മണിക്കൂറുകൾ ഒരു സജീവമായിട്ടുള്ള ഉണർന്നിരിക്കുന്ന ഒരു 8 മണിക്കൂറെങ്കിലും ഉണ്ടല്ലോ. ആ 8 മണിക്കൂറുകൾക്കുള്ളിൽ
തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാവും. തൊപ്പി ധരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു വകുപ്പ് മാറ്റമോ അത്തരത്തിലൊരു അച്ചടക്ക നടപടിയോ അല്ലെമോ എങ്കിലും കൊടുത്തു ഈ ഇത് കീറാമുട്ടിക്കൊരു പരിഹാരം അദ്ദേഹം കണ്ട് സി പി ഐയുടെയും അതുപോലെ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും മുഖം രക്ഷിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്.